ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൊല്യൂഷൻ എന്ന യൂണിറ്റിലെ സോളിബിലിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇത് നാലാമത്തെ വീഡിയോ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ എന്ന യൂണിറ്റിലെ വേപ്പർ പ്രഷർ, റൗൾസിലോ തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും. ഒരു ബീക്കറിൽ സോൾവെൻ്റ് വാട്ടർ എടുത്തിരിക്കുന്നു. വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറുന്നു. വേപ്പർ സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തിരിച്ച് വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന കണ്ടൻസേഷൻ നടക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻ്റ്, ലായകത്തിൻ്റെ വാതകമർദ്ദം. ഇത് മനസ്സിലാക്കാൻ നമ്മൾ ബീക്കറിൽ ഒരു സോൾവെൻ്റ് എടുത്തിരിക്കുകയാണ്. ആ ബീക്കർ അടച്ചു വെച്ചിരിക്കുകയാണ്, അതായത് സിസ്റ്റം ക്ലോസ്ഡായി. അതിനുള്ളിൽ രണ്ട് ഒപ്പോസിംഗ് പ്രോസസ്സ് നടക്കും, രണ്ട് വിപരീത പ്രവർത്തനങ്ങൾ. ഒന്ന്, സോൾവെൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ഇവാപ്പറേഷൻ. അത് റൂം ടെമ്പറേച്ചറിൽ നടക്കും. ആ ഇവാപ്പറേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളിക്യൂൾസ് ഗ്യാസ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള മോളിക്യൂൾസുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവയ്ക്ക് സറൗണ്ടിങ്സിലേക്ക് പോകാൻ സാധിക്കാതിരുന്നാൽ അതിനുള്ളിൽ ഇവാപ്പറേഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ്, അതായത് കണ്ടൻസേഷൻ നടക്കും. ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് മോളിക്യൂൾസ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന കണ്ടൻസേഷൻ നടക്കും. ഈ ഇവാപ്പറേഷൻ്റെ റേറ്റും കണ്ടൻസേഷൻ്റെ റേറ്റും തുല്യമായി, അതായത് രണ്ടിൻ്റെയും വേഗത തുല്യമാകുന്ന ഒരവസ്ഥയുണ്ട്. രണ്ട് വിപരീത പ്രവർത്തനങ്ങളുടെ വേഗത തുല്യമാകുന്ന അവസ്ഥ, അതിനാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഇവിടെ കാണാൻ സാധിക്കും, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരു സോൾവെൻ്റ് അതിൻ്റെ വേപ്പേഴ്സുമായിട്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് നിൽക്കുമ്പോൾ ആ വേപ്പേഴ്സ് ചെലുത്തുന്ന മർദ്ദത്തിനാണ് വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് എബവ് ദ സോൾവെൻ്റ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സോൾവെൻ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ് വേപ്പർ പ്രഷർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇനി ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അതിന് കാരണം എന്താണ്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് സോൾവെൻറ്റിൻ്റെ സൊല്യൂഷനാക്കുന്നത്. സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്താൽ മതി. സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷനായി. ഇവിടെ തന്നിരിക്കുന്ന ഫിഗറിൽ, എ എന്ന് പറയുന്ന ഫിഗറിൽ, ഒരു സോൾവെൻറ്റ് മാത്രം ബീക്കറിലെടുത്തിരിക്കുകയാണ്, പ്യുവർ സോൾവെൻറ്റ്. അത് അടച്ചു വെച്ചിരിക്കുകയാണ്, അതായത് സിസ്റ്റം ക്ലോസ്ഡ് ആണ്. കാണാം ഇതിൽ ഈ സോൾവെൻറ്റിൻ്റെ സർഫസിൽ ഇങ്ങനെ കാണുന്നത് സോൾവെൻറ്റ് മോളിക്യൂൾസ് ആണ്. ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട് സോൾവെൻറ്റ് മോളിക്യൂൾസ്. ഈ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഗ്യാസ് സ്റ്റേറ്റിൽ കാണുന്ന സോൾവെൻറ്റ് മോളിക്യൂൾസ്. പ്യുർ സോൾവെൻ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഇവിടെ. അതിൻ്റെ ചിത്രമാണിത്. ഇനി ഈ സോൾവെൻറ്റിനെ സൊല്യൂഷൻ ആക്കണമെങ്കിൽ നമ്മൾ ഈ സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യണം. ഇവിടെ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. ആ ചിത്രമാണ് ഈ കാണുന്ന രണ്ടാമത്തെ ചിത്രം. സൊല്യൂഷനിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിക്കുക? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൻ്റെ സർഫസിലെ കുറച്ച് ഭാഗത്ത് ഒക്യുപ്പൈ ചെയ്തത് കാണാൻ സാധിക്കും. പച്ച കളറിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൻ്റെ സർഫസിൽ ചില ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഇതിൻ്റെ ഫലമായിട്ട് സോൾവെൻറ്റ് മോളിക്യൂൾസിനെ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കുറയും, അവൈലബിൾ ആയിട്ടുള്ള സർഫസ് ഏരിയ കുറയും. അപ്പോൾ നമ്പർ ഓഫ് സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവാപ്പറേറ്റിംഗ് ഫ്രം ദ സൊല്യൂഷൻ ഓൾസോ ഡിക്രീസസ്. ഈ രണ്ട് ചിത്രത്തിൽ നോക്കി, ഇവിടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഗ്യാസ് സ്റ്റേറ്റിലുള്ള എണ്ണം കൂടുതലാണ്, പക്ഷേ ഇവിടെ ഗ്യാസ് സ്റ്റേറ്റിലുള്ള സോൾവെൻറ്റ് മോളിക്യൂളുകളുടെ എണ്ണം കുറവാണ്. അതായത് സോൾവെൻറ്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്ത് സൊല്യൂഷനാക്കുമ്പോൾ സോൾവെൻറ്റിൻ്റെ സർഫസിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് കുറച്ച് ഭാഗത്തിരിക്കുന്നതിനാൽ സോൾവെൻറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്യാനുള്ള സർഫസ് ഏരിയ കുറയുകയും നമ്പർ ഓഫ് മോളിക്യൂൾസ് എസ്കേപ്പിംഗ് ഫ്രം ദ സൊല്യൂഷൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ടാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ സോൾവെൻറ്റിനേക്കാൾ കുറയുന്നത്.
റൗൾസില ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് ടു വോളറ്റൈൽ ലിക്വിഡ്സ്. സൊല്യൂട്ടും സോൾവെൻറ്റും വോളറ്റൈലായിട്ടുള്ള ലിക്വിഡ്സ് എടുത്ത് നിർമ്മിച്ചിരിക്കുന്ന സൊല്യൂഷൻ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന റൗൾസില. ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒന്നാമത്തെ ബേക്കറിൽ എ എന്ന് പറയുന്ന സോൾവെൻറ്റ് എടുത്തിരിക്കുന്നു. ഇവിടെ സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, വോളറ്റൈലാണ്. രണ്ടാമത്തെ ബീക്കറിലെ ബി എന്ന് പറയുന്ന സൊല്യൂട്ട് എടുത്തിരിക്കുന്നു, അത് വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ടാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. നമുക്ക് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ വിനേഗർ സൊല്യൂഷൻ, അസറ്റിക് ആസിഡും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വിനേഗർ സൊല്യൂഷൻ ഉണ്ടാക്കുക. അവിടെ അസറ്റിക് ആസിഡ് വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ടാണ്, വാട്ടർ വോളറ്റൈലായിട്ടുള്ള സോൾവെൻ്റാണ്. അതുപോലെ ആൽക്കഹോൾ സൊല്യൂഷൻ, ആൽക്കഹോള് വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ടാണ്, വാട്ടർ വോളറ്റൈലായിട്ടുള്ള സോൾവെൻ്റാണ്. ഇതൊക്കെ ഈ ടൈപ്പ് സൊല്യൂഷൻ എക്സാമ്പിളുകളാണ്. അങ്ങനെ വോളറ്റൈലായിട്ടുള്ള സോൾവെൻറ്റും വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ടും ചേർത്ത് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്താൽ അതിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ് കളറിൽ കാണുന്നത് സോൾവെൻ്റാണ്, ബ്ലൂ കളറിൽ കാണുന്നത് സൊല്യൂട്ടാണ്. രണ്ടും കൂടി മിക്സ് ചെയ്ത് സൊല്യൂഷനാക്കിയാൽ ആ സൊല്യൂഷൻ്റെ ഫിഗറാണ് ഈ കാണുന്നത്. ഈ സൊല്യൂഷൻ ഫിഗറിൽ എന്താണ് പ്രത്യേകത? ഇവിടെ വേപ്പർ സ്റ്റേറ്റിലെ സോൾവെൻറ്റിനെയും സൊല്യൂട്ടിനെയും കാണാം. അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും വോളറ്റൈലാണ്, പെട്ടെന്ന് വാതകാവസ്ഥയിലേക്ക് മാറുന്നതാണ്. ഈ തരത്തിലുള്ള ഒരു സൊല്യൂഷനിൽ നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം? ടോട്ടൽ വേപ്പർ പ്രഷർ ഈ സൊല്യൂഷൻ മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് മാനോമീറ്റർ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാൽ മതി. ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടും. ആ ടോട്ടൽ വേപ്പർ പ്രഷറിന് കാരണം എന്തൊക്കെയായിരിക്കും? ഈ സോൾവെൻറ്റിൻ്റെ വേപ്പേഴ്സും സൊല്യൂട്ടിൻ്റെ വേപ്പേഴ്സും കൂടിച്ചേർന്ന ഒരു ടോട്ടൽ വേപ്പർ പ്രഷറാണ് നമുക്ക് കിട്ടുക. അത് മാനോമീറ്റർ ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ടൈപ്പ് സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വേപ്പേഴ്സും സൊല്യൂട്ടിൻ്റെ വേപ്പേഴ്സും ചേർന്ന് ഉണ്ടാക്കുന്ന പ്രഷറായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഈ സൊല്യൂഷനിലെ രണ്ട് വോളറ്റൈൽ ലിക്വിഡുകൾ നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ട്, എ എന്നും ബി എന്നും. എ സോൾവെൻ്റാണ്, ബി സൊല്യൂട്ടാണ്. അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷറിനെ പി ഓഫ് ടോട്ടൽ എന്നും വിളിക്കുന്നു. പി എ എന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് എയും പി ബി എന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് ബി. കൈ എ എന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എയും കൈ ബി എന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ബി എയും സൂചിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് റൗൾസിലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. റൗൾസിലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻ്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന സൊല്യൂഷനിലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ അതിൻ്റെ മോൾ ഫ്രാക്ഷനെ നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് റൗൾസ് ലോ ആൻഡ് സ്റ്റേറ്റ്മെൻ്റ്. അങ്ങനെയാണെങ്കിൽ ഫോർ ദ കമ്പോണൻറ്റ് എ, അതായത് നമ്മൾ സോൾവെൻ്റാണ് എ എടുത്തിരിക്കുന്നത്, ഫോർ ദ കമ്പോണൻറ്റ് എ വി ക്യാൻ റൈറ്റ് പി എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ. പി എ ഈസ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് എ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എ. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ടു ആക്കണമെങ്കിൽ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ പി എ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. ഇവിടെ പി സീറോ എ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻ്റാണ്. അതായത് ഒരു ബീക്കറിൽ സോൾവെൻ്റ് മാത്രം എടുത്തിരിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന വേപ്പർ പ്രഷറിനെയാണ് പി സീറോ എ എന്ന് വിളിക്കുക. അതേപോലെ നമുക്ക് എഴുതാൻ സാധിക്കും ഫോർ ദ കമ്പോണൻ്റ് ബി, അതായത് സൊല്യൂട്ടാണ് ബി, പി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു കൈ ബി. അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂട്ട് ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ടു ആക്കാൻ വേണ്ടി നമ്മൾ
കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പി ബി ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബി. ഇവിടെ പി സീറോ ബി എന്ന് സൂചിപ്പിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സൊല്യൂട്ടാണ്. അതായത് ഒരു ബീക്കറിൽ പ്യുവർ സൊല്യൂട്ട് മാത്രം എടുത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷറിനെയാണ് പി സീറോ ബി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡാൾട്ടൻസ് ലോ പഠിച്ചിട്ടുണ്ട്, പ്ലസ് വണ്ണിൽ ഡാൾട്ടൻസ് ലോ പഠിച്ചിട്ടുണ്ട്. ഒരു ഗ്യാസ് മിക്സറിലെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിലടങ്ങിയിരിക്കുന്ന കമ്പോണൻ്റ് ഗ്യാസുകളുടെ പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മിന് തുല്യമാണെന്ന്, അതായത് പി ഓഫ് ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി എന്ന് നമ്മൾ ഡാൾട്ടൻസ് ലോ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിർമ്മിച്ച സൊല്യൂഷനിലെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലടങ്ങിയിരിക്കുന്ന രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സുകളുടെയും പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സിൻ്റെ സമ്മിന് തുല്യമായിരിക്കും. അതായത് സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആ സൊല്യൂഷനിലടങ്ങിയിരിക്കുന്ന വോളറ്റൈലായിട്ടുള്ള സോൾവെൻറ്റിൻ്റെയും വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ടിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സിൻ്റെ തുകയ്ക്ക് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പി ഓഫ് ടോട്ടൽ ഈക്വൽ ടു പി എ പ്ലസ് പി ബി. ഇവിടെ പി ഓഫ് ടോട്ടലിന് സൂചിപ്പിക്കുന്നത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ്, പി എ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് എ ആണ്, പി ബി പാർഷ്യൽ വേപ്പർ പ്രഷർ സൊല്യൂട്ട് ബി ആണ്. പി എക്കും പി ബിക്കും പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ടോട്ടൽ ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ പ്ലസ് പി സീറോ ബി ഇൻറ്റു കൈ ബി. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദീസ് ടു പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സ് ഓഫ് സോൾവെൻറ്റ് എ ആൻഡ് സൊല്യൂട്ട് ബി. ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. വി നോ ദാറ്റ് കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു വൺ. അതായത് ഈ യൂണിറ്റിൽ മോൾ ഫ്രാക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൊല്യൂഷനിലെ സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും മോൾ ഫ്രാക്ഷനുകളുടെ സമ്മ് വൺ ആയിരിക്കും. കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു വൺ. അങ്ങനെയാണെങ്കിൽ കൈ എ എന്നതിനെ നമുക്ക് അങ്ങനെ എഴുതാം വൺ മൈനസ് കൈ ബി എന്ന് എഴുതാം, വൺ മൈനസ് കൈ ബി എന്ന് എഴുതാം. ഈ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ച സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കാണാനുള്ള ഇക്വേഷനിൽ കൈ എ എന്നതിന് പകരം വൺ മൈനസ് കൈ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക, പി ടി ഈക്വൽ ടു പി സീറോ എൻ ടു വൺ മൈനസ് കൈ ബി പ്ലസ് പി സീറോ ബി ഇൻ ടു കൈ ബി. ഇവിടെ നമുക്കറിയാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പി ടി ഈക്വൽ ടു പി സീറോ എ മൈനസ് പി സീറോ എ ഇൻറ്റു കൈ ബി പ്ലസ് പി സീറോ ബി ഇൻറ്റു കൈ ബി. ഇവിടെ കൈ ബി എന്നുള്ളത് കോമൺ ഫാക്ടറാണ്, അപ്പോൾ അത് ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ സാധിക്കും പി ടി ഈക്വൽ ടു പി സീറോ എ പ്ലസ് കൈ ബി ഇൻറ്റു പി സീറോ ബി മൈനസ് പി സീറോ എ. ഇനി അതിൻ്റെ ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. ഈ ഗ്രാഫിൽ നമ്മൾ പ്രത്യേക എന്താണ് മറ്റ് ഗ്രാഫിൽ നിന്നൊരു വ്യത്യാസം അവിടെ കാണാൻ സാധിക്കും. ഇവിടെ എക്സ് ആക്സിസ് ആണ് ഈ കാണുന്നത്, എക്സ് ആക്സിസിലെ മോൾ ഫ്രാക്ഷനാണ് എടുത്തിരിക്കുന്നത്. വൈ ആക്സിസ് ആണ്, വൈ ആക്സിസിൽ വേപ്പർ പ്രഷറാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വൈ ആക്സിസ് രണ്ട് വൈ ആക്സിസ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും വൈ ആക്സിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെയും വൈ ആക്സിസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മറ്റുള്ള ഗ്രാഫിൽ നിന്ന് വ്യത്യസ്തം. രണ്ട് വൈ ആക്സിസും അതുപോലെ എക്സ് ആക്സിസും നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസിലെ മോൾ ഫ്രാക്ഷൻ എടുത്തിരിക്കുകയാണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ എ ഈക്വൽ ടു വൺ, അതായത് ഈ പോയിൻ്റിൽ എ എന്ന് പറയുന്ന സോൾവെൻ്റ് മാക്സിമം ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും തോറും സോൾവെൻറ്റിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അതായത് ഈ പോയിൻ്റിലെത്തുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് സീറോ ആണ്. അതാണ് കൈ എ ഈക്വൽ ടു സീറോ എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ സൊല്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ പോയിൻ്റിൽ കൈ ബി ഈക്വൽ ടു സീറോ ആണ്, കൈ ബി ഈക്വൽ ടു സീറോ ആണ്. അതായത് ഈ പോയിൻറ്റിൽ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ മിനിമം ആണ്. ഇവിടെ നിന്നിങ്ങനെ റൈറ്റിലോട്ട് പോകും തോറും സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടി കൂടി വരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്തായിരിക്കും, വൺ. അതായത് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ മാക്സിമം ആയിരിക്കും. മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കൂടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു. അതായത് നോക്കുക, ഇവിടെ നോക്കുക എക്സ് ബി ഈക്വൽ ടു സീറോ ആണ്,
ഇവിടെ എക്സ് ബി ഈക്വൽ ടു വൺ ആണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുംതോറും മോൾ ഫ്രാക്ഷൻ ബി കമ്പോണൻറ്റിൻ്റെ കൂടുന്നു, അതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷറും കൂടുന്നു. അതാണ് ഈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്. ഈ ഗ്രാഫ് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന പോയിൻ്റിൽ, ഈ പോയിൻറ്റിനെ നമ്മൾ പി സീറോ ബി എന്ന് വിളിക്കുക. ഇവിടെ പി സീറോ ബി എന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സൊല്യൂട്ടാണ്, ബി, പ്യുവർ സൊല്യൂട്ട് ബി. ഇനി ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? റൈറ്റിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ സീറോ ആണ്, മിനിമം ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ കൂടിക്കൂടി വരും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മളിവിടെ റൈറ്റിൽ നിന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ അതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതോറും മോൾ ഫ്രാക്ഷൻ കൂടുന്നു, അതിനനുസരിച്ച് അതിൻ്റെ വേപ്പർ പ്രഷർ കൂടിക്കൂടി വരുന്നു. അത് ഈ ഗ്രാഫ് ഇവിടെ ഈ വൈ ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യും, വൈ ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന പോയിൻ്റിനെ നമ്മൾ പി സീറോ എ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എങ്ങനെ കാണാം? അത് ഈ ഗ്രാഫിൽ നിന്ന് കാണാൻ പറ്റും. നമുക്ക് ഈ പി സീറോ എയും ഈ പി സീറോ ബിയും ഈ രണ്ട് പോയിൻ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരച്ചാൽ, ഈ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തൊരു ഗ്രാഫ് വരച്ചാൽ ഇതായിരിക്കും സൊല്യൂഷൻ്റെ ഗ്രാഫ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് സൊല്യൂഷനാണ് റൗൾസ് ലോ ഫോർ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. നമ്മൾ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇവിടെ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയിട്ടുള്ളത് എടുക്കുക, അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ട് എടുക്കുക, എന്നൊരു സോൾവെൻറ്റിലേക്ക് ആയിട്ടിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ അതൊക്കെ എടുക്കാൻ സാധിക്കും. അവിടെ സാൾട്ട് നോൺ വോളറ്റൈലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഈ ടൈപ്പ് സൊല്യൂഷൻ്റെ ഒരു ഫിഗറാണ് ഈ കാണുന്നത്. ഇവിടെ ഫസ്റ്റ് ഫിഗറിൽ സോൾവെൻറ്റ് മാത്രം എടുത്തിരിക്കുന്നു. അതിൽ ഈ സോൾവെൻറ്റ് വോളറ്റൈലാണ്. അതിൽ നിന്ന് വേപ്പേഴ്സ് മുകളിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സോൾവെൻറ്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ്. ആ സൊല്യൂഷൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ സൊല്യൂട്ട് നോൺ വോളറ്റൈൽ ആയതുകൊണ്ട് അത് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറില്ല. അപ്പോൾ ഈ സൊല്യൂഷൻ്റെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂ കളറിലുള്ള സോൾവെൻ്റ് വേപ്പേഴ്സിനെ മാത്രമേ കാണാൻ സാധിക്കൂ, സൊല്യൂട്ട് വേപ്പേഴ്സായിട്ട് മാറിയിട്ടില്ല. അതായത് ഈ സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷേഴ്സിന് തുല്യമായിരിക്കും. സൊല്യൂട്ടിന് ഇവിടെ യാതൊരു റോളുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് സൊല്യൂഷനുകൾക്ക് റൗൾസിലോ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം റൗൾസിലോ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ വോളറ്റൈൽ കമ്പോണൻ്റ് ഇൻ ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കും വോളറ്റൈൽ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ പി എ എന്ന് വിളിക്കുന്നു, അതായത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. കൈ എ എന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷൻ, പി സീറോ എ എന്നത് പ്യുവർ സ്റ്റേറ്റിലുള്ള സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ. അങ്ങനെയാണെങ്കിൽ റൗൾസിൽ നമുക്ക് എഴുതാൻ സാധിക്കും പി ഓഫ് സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി എ. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ ഓഫ് സോൾവെൻറ്റ് ഓൺലി. അങ്ങനെയാണെങ്കിൽ ഈ പി എ എന്നുള്ളതിന് പകരം പി സീറോ എ ഇൻറ്റു കൈ എ നമ്മൾ പഠിച്ചതാണ്, അത് എഴുതാം പി എ ഈക്വൽ ടു പി സീറോ ഇൻറ്റു കൈ എ. ദെൻ വി ക്യാൻ റൈറ്റ് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. ഈ ടൈപ്പ് സൊല്യൂഷനുകൾക്ക് ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കാൻ സാധിക്കുക. അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് എക്സ് ആക്സിസിലും പേപ്പർ പ്രഷർ വൈ ആക്സിസിലും എടുത്താൽ ഈ രീതിയിൽ മാത്രമേ അതിൻ്റെ ഗ്രാഫ് കാണാൻ സാധിക്കൂ. കാരണം സോൾവെൻറ്റ് മാത്രമാണ് വോളറ്റൈലായിട്ടുള്ളത്, ഇവിടെ സൊല്യൂട്ട് വോളറ്റൈലല്ല. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഗ്രാഫ് കാണാൻ സാധിക്കുക. ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ, നോട്ട് തയ്യാറാക്കും. ഈ യൂണിറ്റിൻ്റെ അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.